വേദനിപ്പിക്കുന്നു. രാജ്യതലസ്ഥാനത്ത് നടന്ന സമരങ്ങൾ, ഏറ്റുമുട്ടലുകൾ, അതും റിപ്പബ്ലിക് ദിനത്തിൽ. അത്തരമൊരു സമരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് മുൻകൂട്ടി തീരുമാനിക്കണമായിരുന്നു. കർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കഴിഞ്ഞ രണ്ട് മാസങ്ങളായി നടക്കുന്ന സമരം, ഈ രാജ്യത്തിൻ്റെ 72-ാം റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലുണ്ടാക്കിയ സംഭവങ്ങൾ ഏത് ഭാരതീയനെയും വേദനിപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കേണ്ടതാണ്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഏറ്റവും പ്രൗഢോജ്വലമായി രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ആഘോഷിക്കേണ്ട വേളയിൽ ഡൽഹിയിലുണ്ടായ സംഭവങ്ങൾ ഖേദകരമാണ്, ദുഃഖകരമാണ്, പ്രതിഷേധാർഹമാണ്, വേദനിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഗാർഡിയൻ്റെയും CNN തലക്കെട്ടായി ലോകം മുഴുവൻ പോയത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ തലസ്ഥാനത്ത് കർഷക സംഘർഷം എന്ന തലക്കെട്ടോടുകൂടിയാണ്. കർഷക കലാപം എന്നെഴുതിയവരുമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ രാജ്യത്തിനകത്തായിരിക്കുന്നതുകൊണ്ടും നമുക്കിടയിൽ രാഷ്ട്രീയ വൈരാഗ്യങ്ങളുള്ളതുകൊണ്ടും അതിൻ്റെ ആഴവും അതിൻ്റെ മാനവും നമുക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഒന്ന് ഓർത്തു നോക്കേണ്ടത്, ഫ്രാൻസിൽ അവരുടെ സ്വാതന്ത്ര്യദിനത്തിൽ, അവരുടെ റിപ്പബ്ലിക് ദിനത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഫോർമേഷൻ ഡേയിൽ, അവിടെ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വളരെ സംഘർഷപൂരിതമായ പ്രക്ഷോഭമുണ്ടാവുകയാണെങ്കിൽ ലോകം ആ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ലോകം ആ രാജ്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഒരു കലാപരാജ്യമെന്നോ അല്ലെങ്കിൽ ഒരു കെടുകാര്യസ്ഥത നിറഞ്ഞ രാജ്യമെന്നോ ഒരു നിയമവാഴ്ച ഇല്ലാതായ രാജ്യമെന്നോ ഒക്കെ ആയിരിക്കും വ്യാഖ്യാനിക്കുക. സമരത്തിനാധാരമായി രണ്ട് മാസമായി തുടരുന്ന കർഷക ബിൽ, അതുമായി ബന്ധപ്പെട്ട് പിൻവലിച്ചിട്ട് ചർച്ചയാകാമെന്ന് കർഷകർ, പിൻവലിക്കാനേ തയ്യാറല്ലെന്ന് സർക്കാർ, രണ്ട് ധ്രുവങ്ങളിലാണ്. പക്ഷേ അവിടെ സംഘർഷഭൂമിയിൽ നിൽക്കുന്നത് പഞ്ചാബികളാണ്. അവരുടെ നെഞ്ചിലും സിരയിലും രക്തത്തിലും പോരാട്ടവീര്യമുള്ളവരാണ്. അവരേതറ്റം വരെയും വൈകാരികമായി പോരാടുന്നവരാണ്. അവർ രാജ്യത്തിൻ്റെ അതിർത്തിയിലാണ്. അവരിൽ മഹാഭൂരിപക്ഷം പേരും രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്നവരാണ്. അവർ വലിയ സേവകരാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളിലും അവർക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. അതൊന്നും കലാപത്തിലൂടെയും അട്ടിമറിയിലൂടെയും അവരുണ്ടാക്കിയെടുത്തതല്ല. സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും ആ നിലനിൽക്കുന്ന രാജ്യങ്ങളോടുള്ള പ്രതിബദ്ധതയിലൂടെയും അവർ നേടിയെടുത്തതാണ്. അവരുടെ വിഭാഗത്തിലെ കർഷകർ സമരം ചെയ്യുമ്പോൾ അതിനെ ഒരിക്കലും തോൽക്കില്ലെന്ന വാശിക്കപ്പുറത്ത് രണ്ടുപേരും തോൽക്കാതെ നിൽക്കുമ്പോൾ തോക്കുന്നതൊരു രാജ്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ട്രാക്ടറുമായി ഡൽഹിയിലേക്കെത്തി കർഷകർ. വഴിമാറി സഞ്ചരിച്ചു എന്ന് പറയപ്പെടുന്നു, അത് പാടില്ലായിരുന്നു. അവർക്ക് തീരുമാനിക്കപ്പെട്ട വഴിയിൽ വേണമായിരുന്നു അവർ സഞ്ചരിക്കാൻ. അത്തരക്കാർ ഈ സമരത്തിൻ്റെ ഭാഗമല്ല എന്ന് കർഷക സമിതിക്കാർ പറയുന്നു. അവർ ചെങ്കോട്ട വളഞ്ഞു, ചെങ്കോട്ട പിടിച്ചു. ചെങ്കോട്ടയിൽ രാജ്യത്തിൻ്റെ ത്രിവർണ പതാക ഉയരുന്ന സ്ഥലത്ത് അവർ പ്രത്യേകമായ ഒരു പതാക ഉയർത്തി. ഖേദകരം, ദുഃഖകരമാണത്. രാജ്യത്തിൻ്റെ 72-ാം റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ഉയരേണ്ടത് വേറൊരു പതാകയുമല്ല, അത് ജീവൻ കൊടുത്ത് നാം സ്വന്തമാക്കിയ ദേശീയ പതാകയാണ്. ഭരണകൂടങ്ങൾ മാറും, ഭരണകൂടങ്ങൾ മാറിയും തിരിഞ്ഞും വരും, പക്ഷെ രാജ്യം നമ്മുടേതാണ്. ആ ഒരു വൈകാരികമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ പാടില്ലായിരുന്നു. ഇത്രയും കൊടും തണുപ്പത്ത് ഇത്രയും കഠിനമായ സമരവുമായി തുടരുമ്പോൾ ഗവൺമെൻറ് ആ രാജ്യത്തെ ജനങ്ങളാണ് ഈ സമരം നടത്തുന്നത് എന്നോർക്കേണ്ടതായിരുന്നു. അവിടെയും ഉയർത്തിയത് ഖാലിസ്ഥാൻ പതാകയാണെന്ന വാദം സാമൂഹ്യ മാധ്യമത്തിലൂടെ ചിലർ പടച്ചുവിട്ടു. പക്ഷേ അത് നിഷാൻ സാഹിബ് എന്ന് പറയുന്ന ഗുരുദ്വാരകളിൽ ഉയർത്തുന്ന പതാകയാണ് അവിടെ ഉയർത്തപ്പെട്ടത്. ഇങ്ങനെ ചാടിക്കയറാനും പതാക ഉയർത്താനും ഒരു കാരണവശാലും പാടില്ലാത്തതാണ്. പക്ഷേ വർത്തമാനകാല ഇന്ത്യയിൽ എത്രയോ പള്ളികൾക്ക് മുകളിൽ കാവി കൊടി കെട്ടുന്നു. അവരാരും ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്നില്ല. എയർപോർട്ടിൽ പണ്ട് കുഞ്ഞാലിക്കുട്ടി വന്ന സമയത്ത് അവിടെ പതാക ഉയർത്തി, അവർക്കെതിരെ നടപടിയെടുത്തു അന്നത്തെ ഗവൺമെൻറ്, പോലീസ്. രാഷ്ട്രീയ പാർട്ടിക്കാർ അതിനെ തള്ളിപ്പറഞ്ഞു. അതുപോലെ തള്ളിപ്പറയാൻ നാം ഓരോ സമരത്തിലും മറ്റൊരുവൻ്റെ ദേവാലയത്തിൽ ചെയ്താൽ അത് അഭിമാനവും അവന് സംരക്ഷണവും നൽകുന്ന സ്ഥിതി വന്നുകൂടാ. ഇതും ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. ഒരു കർഷകൻ മരണപ്പെട്ടു, ഏറ്റുമുട്ടലിലാണെന്ന് കർഷക സംഘടനകൾ പറയുന്നു. ഏറ്റുമുട്ടലിലല്ല, ട്രാക്ടർ മറിഞ്ഞാണെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഇപ്പോഴും ഡൽഹിയിൽ ഭീകരാവസ്ഥ തുടരുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ട്രാക്ടർ നിർത്തിയിട്ട് അവർ കയ്യിലെടുത്തിരിക്കുകയാണ്. തീർച്ചയായും ഒരു സർക്കാർ പ്രതിസന്ധിയിലാകുന്ന നിമിഷങ്ങളാണ്. കൂടുതൽ സേനയെ ഇറക്കും എന്ന് പറഞ്ഞാലും എന്താണ് ആ സേന ചെയ്യേണ്ടത്? സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അവർ സൈനിക ശക്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്തണോ, അടിച്ചൊതുക്കണോ,
വെടിവെച്ച് കൊല്ലണോ? ഇവിടെയാണ് സമവായത്തിൻ്റെ പ്രസക്തി. പിൻവലിക്കപ്പെടുന്നതിലൂടെ രാജ്യം തോൽക്കുന്നില്ല. ഇവിടെ വ്യക്തിപരമായ ഈഗോകൾക്കപ്പുറത്ത് രാജ്യത്തിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. പിൻവലിച്ചുകൊണ്ട് ചർച്ചയാകാമെന്ന് പറയുന്നെങ്കിൽ, 1.5 വർഷം വരെ പിൻവലിക്കാമെന്ന് സമ്മതിച്ചെങ്കിൽ, അത് പിൻവലിച്ചിട്ട് ബോധ്യപ്പെടുത്തി എന്തിന് 1.5 വർഷം വരെ പോകണം, 1 വർഷം കഴിയുമ്പോഴും വേണേ നടപ്പിലാക്കിക്കൊള്ളൂ. പക്ഷേ അവിടെ ബോധ്യപ്പെടുത്തൽ ആവശ്യമാണ്. ഇത്തരം ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ആവശ്യമാണ്. ഇതൊന്നും ഒരു യുദ്ധസന്നാഹം പോലെ ആ നിമിഷം വേണ്ട തീരുമാനമല്ല. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പാർലമെൻറ്റ് പോലും കൂടാതിരിക്കെ ആരുമായും ചർച്ച നടത്താതെ കൊണ്ടുവന്ന ബില്ലാണ് ഇതിലേറ്റവും കൂടുതൽ ദുരൂഹതയുണ്ടാക്കിയത്. സമരസംഘർഷത്തിൽ നിൽക്കുന്ന കർഷകർ തിരിച്ചറിയണം. പിടിവാശിയോടെ നിൽക്കുന്ന സർക്കാർ തിരിച്ചറിയണം. ഇന്ത്യയിലെ ഓരോ പൗരൻ്റേതുമാണ്. റിപ്പബ്ലിക് ദിനം അവൻ്റെ വികാരമാണ്. സ്വാതന്ത്ര്യദിനം ഈ രാജ്യത്തെ പൗരന്മാരുടെ വികാരമാണ്. ആ ദിവസത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഘർഷം ഉണ്ടായിക്കൂടാ. വേഗം പരിഹരിക്കപ്പെടണം ഈ വിഷയം. ഇനി നീട്ടിക്കൊണ്ടുപോവുകയും അരുത്. ജയ് ഹിന്ദ്.